പോകാൻ മന്ത്രി വീണ ജോർജിനെ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിനെ ഒരുപോലെ വിമർശിച്ച് സർക്കാരും പ്രതിപക്ഷവും. കേരളത്തിന്റെ സഹായം വേണ്ടെന്ന കേന്ദ്ര നിലപാട് ഔചിത്യമല്ലെന്ന് മുഖ്യമന്ത്രി. തെറ്റായ സന്ദേശം നൽകുന്ന നടപടിയെന്ന് വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ എല്ലാം കൃത്യമായി ചെയ്തതിനാൽ പരാതിക്ക് പ്രസക്തിയില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിന് ഇന്ന് കണ്ണീർ ദിനം. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 23 മലയാളികളുടെ മൃതദേഹം തീരാനോവോടെ ഏറ്റുവാങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. പ്രത്യേക ആംബുലൻസിൽ വീടുകളിലെത്തിച്ചതിൽ 12 പേരുടെ മൃതദേഹം സംസ്കരിച്ചു. വടകരയിൽ കാഫിറിന് വോട്ട് കൊടുക്കരുതെന്ന് യൂത്ത് ലീഗ് നേതാവ് ആവശ്യപ്പെട്ടെന്ന CPM ആരോപണം തള്ളി സർക്കാർ. യൂത്ത് ലീഗ് നേതാവ് മുഹമ്മദ് കാസിമിന്റെ ഫോണിൽ നിന്ന് അങ്ങനെയൊരു സന്ദേശം പോയിട്ടില്ല. പോരാളി ഷാജി അമ്പാടിമുഖ് സഖാക്കൾ പേജുകൾക്കു പിന്നിൽ ആരെന്ന് ഫേസ്ബുക്കിനോട് ചോദിച്ചിട്ടുണ്ടെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. കാഫിർ പരാമർശമുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്ക് നോഡൽ ഓഫീസറെ പ്രതി ചേർത്തു. ഇന്നും BJPയെ രൂക്ഷമായി വിമർശിച്ച് RSS. ശ്രീരാമഭക്തി അനുഷ്ഠിക്കുന്നവർ അഹങ്കാരികളായപ്പോൾ രാമൻ അവരെ 241 സീറ്റിൽ നിർത്തിയെന്ന് ഇന്ദ്രേഷ് കുമാർ. ശ്രീരാമൻ എല്ലാവർക്കും നീതി നൽകുന്നവൻ. ഇന്നും പ്രതികരിക്കാതെ BJP. നരേന്ദ്രമോദി പോലും ഗൗനിക്കാത്ത RSSനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് കോൺഗ്രസ്. അരുന്ധതി റോയിക്കെതിരെ UAPA വകുപ്പ് ചുമത്തും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇതിന് അനുമതി നൽകി. കേസ് കശ്മീരിനെ കുറിച്ച് 14 വർഷം മുമ്പ് നടത്തിയ പ്രസംഗത്തിന്. കശ്മീർ കേന്ദ്ര സർവകലാശാലയിലെ മുൻ പ്രൊഫസർ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനും പ്രതി. പോക്സോ കേസിൽ BJP നേതാവ് യെഡ്യൂരപ്പയ്ക്ക് താൽക്കാലിക ആശ്വാസം. കേസ് അടുത്തവട്ടം പരിഗണിക്കും വരെ അറസ്റ്റ് തടഞ്ഞ് കർണാടക ഹൈക്കോടതി. ഈ ഘട്ടത്തിൽ യെഡ്യൂരപ്പയുടെ അറസ്റ്റ് അനിവാര്യമല്ല. മുഖ്യമന്ത്രിയായിരുന്ന യെഡ്യൂരപ്പ ഓടിപ്പോകുമെന്നാണോ കരുതുന്നതെന്ന് AG കോടതി. രണ്ടാം ബാർക്കോഴ വിവാദത്തിലെ അന്വേഷണം മകനിലേക്ക് തിരിഞ്ഞതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രത്യാക്രമണം. തനിക്കെതിരായ ആരോപണങ്ങൾക്കു പിന്നിൽ കോട്ടയത്ത് നിന്നുള്ള CPM സംസ്ഥാന സമിതി അംഗം. അനിമോന്റെ സഹോദരിയെ വിവാഹം കഴിച്ചത് ആരാണെന്ന് അന്വേഷിച്ചാൽ എല്ലാം മനസ്സിലാകുമെന്നും തിരുവഞ്ചൂർ. അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച്. അനിമോന്റെ ഓഡിയോ മെസ്സേജ് വന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ താൻ അംഗമല്ലെന്ന് അർജുൻ. കുമാരസ്വാമി കേന്ദ്രമന്ത്രിസഭയിലും അംഗമായതോടെ JDS സംസ്ഥാന ഘടകത്തിന് CPMന്റെ അന്ത്യശാസനം. ഉടൻ നിലപാട് വ്യക്തമാക്കണമെന്ന് കർശന നിർദ്ദേശം. ഈ മാസം 18 തിരുവനന്തപുരത്ത് നേതൃയോഗം വിളിച്ച് JDS. തമിഴ്നാട് BJPയിലെ പരസ്യപ്പോരിൽ അമിത്ഷാ ശാസിച്ചുവെന്ന റിപ്പോർട്ടുകൾ തള്ളി തമിഴിസൈ സൗന്ദരരാജൻ. പുറത്തുവന്ന ദൃശ്യം കൂടുതൽ സജീവമാകാൻ അമിത്ഷാ ഉപദേശിക്കുന്നതിന്റേതെന്ന് വിശദീകരണം. യൂറോകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക ആതിഥേയരായ ജർമ്മനിയും സ്കോട്ട്ലൻഡും. മത്സരം രാത്രി 12:30.